എപ്പിസോഡ് ഓഫ് വണ്ടർ ഇൻ മൈ ഐസ്. ഇന്ന് ഞാൻ എൻ്റെ മുറ്റത്ത് അവിചാരിതമായി കണ്ട മൂന്ന് ജീവികളെ കുറിച്ചാണ് സംസാരിക്കാൻ പോണത്. ആദ്യമായിട്ട് സ്റ്റിക്ക് ഇൻസെക്ട്. ഇവിടെ ഒരു കറിവേപ്പിൻ്റെ തൈയുണ്ട്. അത് ഏകദേശം ഉണങ്ങിയ വട്ടാണ്. ഒരു ദിവസം നോക്കിയപ്പോൾ അത് കൂടുതൽ ഉണങ്ങിയിട്ടുണ്ടോയെന്ന് സംശയമായി. അടുത്ത് പോയി നോക്കിയപ്പോൾ അതിലൊരു സ്റ്റിക്ക് ഇൻസെക്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ്. ആ കറിവേപ്പിൻ്റെ തണ്ട് പോലെ തന്നെ തോന്നും ആ സ്റ്റിക്ക് ഇൻസെക്റ്റിനെ കണ്ടാൽ. ഇതിനെ സ്റ്റിക്ക് ബഗ് എന്ന് പറയും, വാക്കിംഗ് സ്റ്റിക്ക് എന്ന് പറയും, പിന്നെ ഗോസ്റ്റ് ഇൻസെക്ട് എന്നും പറയും. സയൻറ്റിഫിക് ആയിട്ട് പറഞ്ഞാൽ ഫാസ്മിഡ് വർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് ഇത്. ഗ്രീക്ക് ലാംഗ്വേജിൽ ഫാസ്മ എന്ന് പറഞ്ഞാൽ ഗോസ്റ്റ് എന്നാണ് അർത്ഥം. ഈ ജീവി ആ ഇരിക്കുന്ന ആ ചെടിയെ അനുകരിക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ തോന്നണത് കൊണ്ടാണ് അതിനെ ഗോസ്റ്റ് ഇൻസെക്റ്റ് എന്ന് പറയാൻ കാരണം. ഇത് ക്യാമോഫ്ലാഷ് ആണ്. സത്യം പറഞ്ഞാൽ ആ ജീവി ഉപയോഗിക്കുന്ന ക്യാമോഫ്ലാഷ് ടെക്നിക്കാണ്. ക്യാമോഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ഒരു ജീവി ഇരിക്കുന്ന സാഹചര്യം, ഇരിക്കുന്ന ആ പ്രതലും ആ ചുറ്റുപാടും ആ ജീവിയും പെർഫെക്റ്റ് ആയിട്ട് അങ്ങോട്ട് ബ്ലെൻഡായിട്ട് ഒരേപോലെയായി മാറുക. ആ ജീവി നിറം കൊണ്ടും രൂപം കൊണ്ടും ഒക്കെ ആ ചുറ്റുപാടായിട്ട് അങ്ങോട്ട് ഇണങ്ങിച്ചേരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ ആ ജീവി അവിടെ ഇരിക്കേണ്ടതെന്ന് മനസ്സിലാവില്ല. അതാണ് ക്യാമോഫ്ലാഷ്. അപ്പോൾ ഈ ക്യാമോഫ്ലാഷ് ടെക്നിക്ക് ഈ സ്റ്റിക്ക് ഇൻസെക്റ്റ് ഉപയോഗിക്കുന്നത് പല രീതിയിലാണ്. അത് ചിലപ്പോൾ അത് നിറം മാറും. ഞാൻ അങ്ങനെ ഒരു സ്റ്റിക്ക് ഇൻസെക്റ്റിനെയും ഇവിടെ കണ്ടു. ഒരു പച്ച ഇലയുടെ മീത് ഇരിക്കുമ്പോൾ ഉള്ള സ്റ്റിക്ക് ഇൻസെക്റ്റ് പച്ച നിറത്തിൽ, അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല അവിടെ അത് ഇരിക്കേണ്ടതെന്നുള്ളത്. പിന്നെ ചില സമയത്ത് അത് എന്ത് ചെയ്യിച്ചാൽ ഈ കാറ്റിലിങ്ങനെ ചുള്ളിക്കമ്പ് ഇങ്ങനെ ആടണ പോലെ അതിൻ്റെ ആ കാലും കൈയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ആട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഇത് ആ ജീവിയാണ് അതിൻ്റെ മുകളിൽ ഇരിക്കണത് എന്നുള്ളത്. പിന്നെ അത് ചെയ്യണ ഒരു ടെക്നിക്ക് എന്താ വെച്ചാൽ ചത്ത പോലെ കാണിക്കും. നമ്മൾ അതിനെ ഒന്ന് തൊട്ട് നോക്കുകയൊക്കെ ചെയ്താൽ അനക്കില്ലാതെ വളരെ നിശ്ചലമായിട്ടിങ്ങനെ അതിങ്ങനെ കിടക്കും. അത് ഞാനും എക്സ്പീരിയൻസ് ചെയ്തു. അതിനെ തൊട്ട് നോക്കിയപ്പോൾ അതിനൊരു അനക്കവുമില്ല. ഞാനത് ചത്തുപോയോ എന്നൊക്കെ വിചാരിക്കും ചെയ്തു. ജീവികൾ ഇത് ഉപയോഗിക്കുന്നത് ഒരു പ്രൈമറി ഡിഫൻസ് മെക്കാനിസം ആയിട്ടാണ്. ശത്രുക്കളെ എതിർക്കാനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും പിന്നെ എരപിടിക്കാനും. ഇതിനെ വേഷപ്രച്ഛന്നത എന്ന് വേണമെങ്കിൽ പറയാം. വേഷം മാറൽ പിന്നെ ഒളിച്ചിരിക്കൽ, പതുങ്ങിയിരുന്ന് എരപിടിക്കാനും ആക്രമിക്കാൻ വരുമ്പോൾ തടയാനും ഇതിനാണത് ഉപയോഗിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അസൽ പ്ലാന്റ് മിമിക്രി ആർട്ടിസ്റ്റാണ് ഈ സ്റ്റിക്ക് ഇൻസെക്ട്സ്. പിന്നെ ഈ ജീവികൾ നാട്ടിൽ വളരെ ദോഷകരവും കാട്ടിൽ വളരെ ഗുണകരവുമാണ് എന്ന് പറയുന്നുണ്ട്. നാട്ടിൽ ദോഷകരം എങ്ങനെയാണെന്ന് നമുക്ക് ഊഹിച്ചാൽ തന്നെ അറിയാം. നമ്മുടെ പച്ചക്കറികളൊക്കെ നശിപ്പിക്കുക, പിന്നെ നമ്മളെ ബ്യൂട്ടിഫിക്കേഷൻ, നമ്മൾ ഈ ഗാർഡൻ, നല്ലൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മരങ്ങളിലും ചെടികളിലൊക്കെ കയറി ഇരിക്കുക, അത് തിന്ന് നശിപ്പിക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അത് ചെയ്യും. പക്ഷെ കാട്ടിൽ ഇതെങ്ങനെയാണ് യൂസ്ഫുള്ളായി ഇരിക്കണതെന്നുള്ളത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാനൊന്ന് ഇവിടെ ഷെയർ ചെയ്യാം. ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റിലത്തെ സ്റ്റിക്ക് ഇൻസെക്ട്സിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും മഴക്കാടുകളിൽ സൂര്യപ്രകാശം നേരിട്ട് നിലത്ത് പതിക്കില്ലല്ലോ, അത്ര ഉയരത്തിലല്ലേ മരങ്ങളും, വളരെ തിക്കായിട്ടാണല്ലോ മരങ്ങൾ വളരുക. അപ്പോൾ ഇടയ്ക്ക് ഒരു മരമൊറ്റ വീണാൽ ആ ഭാഗത്ത് ഒരു തുറസ് ഉണ്ടാവുകയും അവിടെ സൂര്യപ്രകാശം ഡയറക്റ്റ് ആയിട്ട് നിലത്ത് പതിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഭാഗത്തിനെ നമ്മൾ ലൈറ്റ് ഗ്യാപ്പ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ലൈറ്റ് ഗ്യാപ്പിൽ ഒരുപാട് ചെറിയ ചെടികളും പിന്നെ കളകൾ, പുല്ലുകൾ അങ്ങനെയുള്ളതൊക്കെ വളരും. അപ്പോൾ ഈ സ്റ്റിക്ക് ഇൻസെക്റ്റിൻ്റെ പ്രധാന ഭക്ഷണം ഇങ്ങനെയുള്ള സാധനം ആവും കൊണ്ട് ഒരുപാട് സ്റ്റിക്ക് ഇൻസെക്റ്റുകൾ ആ ലൈറ്റ് ഗ്യാപ്പിൻ്റെ ഉള്ളിൽ വരികയും ഇതൊക്കെ തിന്ന് തീർക്കുകയും ചെയ്യും. തിന്ന് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡ്രോപ്പിങ്സ്, ഇതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ തന്നെ ഇട്ടിട്ട് പോകുമ്പോൾ മണ്ണിൻ്റെ വളക്കൂറ് കൂടെയും ഈ കാട്ടിന് ആവശ്യമായ ചില മരങ്ങളും ചെടികളും അതിൻ്റെയൊക്കെ വിത്തുകൾ മണ്ണിൻ്റെ അടിയിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും. അതൊക്കെ ഈ വളക്കൂറ് കാരണം ഇങ്ങോട്ട് ഉണർന്ന് മണ്ണിൻ്റെ മീതക്ക് അങ്ങോട്ട് വരും. കാടിനെ പുനർജീവിപ്പിക്കുക എന്നുള്ള വലിയൊരു കർമ്മം നിർവഹിക്കുന്ന ജീവികളാണ് ഈ സ്റ്റിക്ക് ഇൻസെക്ട്സ്. പിന്നെ മറിയൻ നോർത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് ബയോളജിസ്റ്റ് ഉണ്ട്. അവർ ഈ ബയോളജിയോടുള്ള സ്നേഹം
കൂടി കൂടി കൂടിയിട്ട് അതിനെ ആർട്ടിൻ്റെ ഒരു ലെവലിലേക്ക് എത്തിച്ച ഒരു ലേഡിയാണ്. അവരൊരു ബൊട്ടാണിക്കൽ ആർട്ടിസ്റ്റ് കൂടിയാണ്. അസലായിട്ട് ചിത്രം വരയ്ക്കും. ഈ പ്രധാനമായിട്ടും പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഒക്കെ ചിത്രങ്ങളാണ് വരയ്ക്കുക. ഈ സ്റ്റിക്ക് ഇൻസെക്ട്സിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ മരിയൻ നോർത്ത് വരച്ചിട്ടുണ്ട്. പിന്നെ ശാസ്ത്രത്തിൻ്റെ ലോകത്ത് മോഡലിംഗ് ചെയ്തിട്ടുള്ള ഒരു ഇൻസെക്റ്റാണ് ഈ സ്റ്റിക്ക് ഇൻസെക്ട്. റോബോട്ട് ഉണ്ടാക്കാൻ ഇതിനെ മാതൃകയായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. സാധാരണ റോബോട്ട്, ഈ രണ്ട് കാലുള്ള റോബോട്ടിന് ഒരു സെൻട്രൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണല്ലോ. ഇതിന് ആറ് കാലുകളല്ലേ, അപ്പം ആറ് കാലുകളുള്ള റോബോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോഡലായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് സ്റ്റിക്ക് ഇൻസെക്റ്റിനെയാണ്. കാരണം ഇതിൻ്റെ ആറ് കാലുകളും ചലിക്കുന്നതും പ്രവർത്തിക്കുന്നതും എൻറ്റയർലി വ്യത്യാസപ്പെട്ട രീതിയിലാണ്. ഇങ്ങനെ മുറ്റത്ത് കൂടെ നടക്കുമ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ ആരോ നടക്കണ പോലെ തോന്നി. ചപ്പില ഇളകണ ശബ്ദം നോക്കിയപ്പോൾ ഒരു ആമയാണ്. ഈ തരം ആമകളെ ഫ്രഷ് വാട്ടർ ടേർട്ടിൽസ് എന്ന് പറയാം. കാരണം ഇവിടെ അടുത്ത് കുളമുണ്ട്, ആ കുളത്തിൽ നിന്ന് നേരെ കയറി വന്നിട്ടുള്ള ആമകളാണ്. ഇതിനെ ഇന്ത്യൻ പോണ്ട് ടേർട്ടിൽ എന്ന് പറയാം. ഇന്ത്യൻ പോണ്ട് ടെറാപ്പിൻ എന്നുള്ള പേരുകളൊക്കെ ഈ കരയാമ എന്നുള്ള ഈ ആമയെ വിളിക്കാം. നമ്മൾ ടോർട്ടിസ് എന്ന് പറയും, ടേർട്ടിൽ എന്നും പറയും. ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എല്ലാ ടോർട്ടിസും ടേർട്ടിൽസാണ്, പക്ഷെ എല്ലാ ടേർട്ടിൽസും ടോർട്ടിസ് അല്ല. എന്താച്ചാൽ ടേർട്ടിൽ എന്ന് പറഞ്ഞാൽ അത് കൂടുതലായിട്ടും വെള്ളത്തിൽ ജീവിക്കാൻ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ആമയാണ്. അതിൻ്റെ കാലുകൾ വെബ്ഡ് ഫീറ്റ് ആയിരിക്കും, ഇങ്ങനെ വെള്ളം തുഴയാൻ പാകത്തിലുള്ളതായിരിക്കും. ബോട്ട് ഷേപ്ഡ് ഒക്കെ ആവും, നീന്താനുള്ള സൗകര്യമുള്ള ഒരു ശരീരമാവും. നേരെ മറിച്ച് കരയാമകൾ അങ്ങനെയല്ല, കുറച്ച് തടിച്ച ശരീരവും ഉണ്ട ദേഹമൊക്കെ ആയിരിക്കും. അപ്പം ഇത് അത്തരത്തിലുള്ളൊരു ആമയാണ് ഞാൻ കണ്ടത്. എന്തുകൊണ്ടാണ് ഈ ആമ കരയിലേക്ക് വന്നിട്ടുണ്ടാവുകയെന്ന് ഞാൻ ആലോചിച്ചു. ഒരുപക്ഷെ വെയിൽ കായാൻ വന്നതാവാം, അല്ലെങ്കിൽ ബറോ ഉണ്ടാക്കാൻ വന്നതാവാം. ഈ ആമ മണ്ണിൽ കുഴി കുഴിച്ചിട്ട് അതിലാണ് മുട്ടട്ട് വയ്ക്കുക, ഈ ഫീമെയിൽ ടേർട്ടിൽസ്. അപ്പോൾ അതിനു വേണ്ടി വന്നതാവാം. പിന്നെ ഈ ആമകൾ ക്യാരിയൺ ഈറ്റേഴ്സ് ആണ്. മറ്റുള്ള ജീവികളുടെ ശവശരീരം ഭക്ഷിക്കും. ഇത് ഓംനിവോറസ് ആണ്, ഒരേ സമയം സസ്യബുക്കുമാണ് മാംസബുക്കുമാണ്. അപ്പം അങ്ങനെ ആ കാരണം കൊണ്ടുമാവാം ഇതിനെ കരയിൽ കണ്ടത്. ഇത് ലോങ്കസ്റ്റ് ലിവിങ് ലാൻഡ് ആനിമലാണ് ആമ. 80 മുതൽ 125 വർഷം വരെ ആമകൾ ജീവിച്ചിരിക്കും എന്നാണ് പറയണത്. ഏറ്റവും വലിയ ആമ ആൽഡാബ്ര ജയിൻറ്റ് ടോർട്ടോയിസ് ആണ്. സെയ്ഷെൽസിലാണ് ഇത് ഉള്ളത്. ഇവിടെ ഇന്ത്യയിലെ അലിപ്പൂർ സൂവില് ഒരു ആൽഡാബ്ര ജയിൻറ്റ് ടോർട്ടോയിസ് ഉണ്ടായിരുന്നു, അദ്വൈത എന്നുള്ള പേരിൽ. അദ്വൈത എന്ന് പറഞ്ഞാൽ വൺ ആൻഡ് ഓൺലി, ഒരൊറ്റ ഒന്ന്, അങ്ങനെ ഒരൊറ്റ ആമയുണ്ടായിരുന്നുള്ളൂ. അത് 255 വർഷം ജീവിച്ചു എന്നാണ് പറയണത്. 2006 ആ ആമ ചത്തുപോയത്. നമുക്കൊക്കെ പാമ്പുകളെ നല്ല പേടിയാണല്ലോ. എന്നാൽ ഒട്ടും പേടിക്കേണ്ടാത്തൊരു പാമ്പിനെ ഇനി കാണിച്ചു തരാം. കോമൺ സാൻഡ് ബോവ, മലയാളത്തിൽ മണ്ണൊലി പാമ്പ് എന്നൊക്കെ പറയും. ഇത് നോൺ വെനമസ് ആണ്, വിഷല്ല. ഇതിൻ്റെ ശരീരം തടിച്ച ശരീരമാണ്. ഇത് ബറോവറാണ്, മണ്ണിൻ്റെ അടിയിലാണ് അധികവും കഴിഞ്ഞുകൂടുക. ഇടയ്ക്ക് വെയിൽ കായാൻ പുറത്തേക്ക് വരും. പിന്നെ എലി, പല്ലികൾ, അണ്ണാൻ ഇതിനെയൊക്കെ പിടിച്ച് തിന്നും ഈ പാമ്പ്. ഇത് എരപിടിക്കണ രീതി കൊത്ത കടിക്കുക അതൊന്നും അല്ല ചെയ്യുക, അത് കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുക. എരയുടെ മീതയ്ക്ക് ചാടി വീണിട്ട് ഈ മലമ്പാമ്പൊക്കെ ചെയ്യണ പോലെ അതിനെ വരിഞ്ഞു മുറുക്കും. ഈ പാമ്പിൻ്റെ ഡബിൾ ഹെഡഡ് അപ്പിയറൻസ്, അതിൻ്റെ തലയും വാലും ഒരേപോലെ ഇരിക്കണോണ്ട് ഇതിനെ ചുറ്റിപ്പറ്റി പല അന്ധവിശ്വാസങ്ങളും ഉണ്ട്. ഇത് ഭാഗ്യപാമ്പാണ് എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് US അങ്ങനത്തെ രാജ്യങ്ങളിലേക്കൊക്കെ ഒരുപാട് ഈ പാമ്പിനെ സ്മഗിൾ ചെയ്ത് കൊണ്ടുപോകും. അത് മാത്രമല്ല റീസൺ, എന്തൊക്കെയോ മരുന്ന് നിർമ്മാണത്തിനും ഈ പാമ്പിനെ ഉപയോഗിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ പാമ്പാവും കൊണ്ട് ഇതിനെ എന്ത് ചെയ്യും എന്നൊരു ആലോചന വന്നു. ഒട്ടും പേടിക്കേണ്ടാത്തൊരു പാമ്പാവും കൊണ്ട്, വളരെ നിരുപദ്രവകാരിയായിട്ടുള്ളൊരു പാമ്പാവും കൊണ്ട് ഞങ്ങളിതിനെ വളരെ നന്നായിട്ട് റെസ്ക്യൂ ചെയ്യാൻ പറ്റി. ഒരു വടിയുടെ അറ്റത്ത് ഈ പാമ്പിനെ പിടിച്ചു കൊണ്ടുപോയി ഞങ്ങൾ അടുത്തുള്ളൊരു കുറ്റിക്കാട്ടിൽ അതിനെ അങ്ങോട്ട് റിലീസ് ചെയ്തു. മനസ്സിന് നല്ല സന്തോഷം കിട്ടി, അതിനെ കൊല്ലണ്ടിയൊന്നും വന്നില്ലല്ലോ.
അത്ഭുതങ്ങളുടെ ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഒരു ജീവിയും കൂടി സത്യം പറഞ്ഞാൽ എനിക്ക് കാണിക്കണം എന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് ഒരു മിന്നൽ പ്രത്യക്ഷപ്പെടൽ നടത്തുന്ന ഒരു മുയൽ, അങ്ങനെയാണെങ്കിൽ അതിനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിച്ചാൽ ഞാനൊരു എപ്പിസോഡായിട്ട് വരാം. ഒരു ആമയും മുയലിൻ്റെയും ഒരു കഥ, ആമയെ കണ്ടു, ആമയും മുയലിൻ്റെയും കൂടി ഒരു കഥ പോലെ എന്തെങ്കിലും ഒരു കഥ കണ്ടാക്കി ഞാൻ വേറൊരു എപ്പിസോഡായിട്ട് ഞാൻ തിരിച്ചു വരാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് എപ്പിസോഡ്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ.